ഹലോ, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായില്ല നമ്മൾ വീഡിയോ ഇട്ടിട്ട്. ഞങ്ങളൊരു ട്രിപ്പിലായിരുന്നു, ട്രിപ്പല്ല ഒരു യാത്രയായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് ഒരു പ്ലാൻ ചെയ്തത്, ഇത് രാത്രി 9 ആയപ്പോഴാണ് മമ്മീൻ്റെ അടുത്ത് പറഞ്ഞ്. അവർ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടായിരുന്നു, വലിയൊരു മമ്മീനെ വലിയൊരു ഹോസ്പിറ്റലിലാണ് കാണിക്കണേ. അപ്പോൾ അന്നേരം ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം, ജസ്റ്റ് വരുന്നുണ്ടോ എന്ന് ചോദിച്ച് ഇങ്ങനെ വിളിച്ച്. അപ്പോൾ ഞാനും മിക്കുവിനെ നോക്കുന്ന മമ്മി ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഒരു ദിവസം മമ്മിയുടെ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോഴും എൻ്റെ എടുത്തായിരുന്നു കേട്ടോ മിക്കു. അപ്പം അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ മമ്മിയുടെയും പപ്പയുടെയും ബേസലിൻ്റെയും കൂടെ എന്തായാലും പോകും. ഞങ്ങളങ്ങനെ വലിയ ലോങ് ആയിട്ട് ഞങ്ങളങ്ങനെ തന്നെ ട്രിപ്പൊന്നും പോയിട്ടില്ല. അപ്പോൾ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് ഞാൻ ആ ഇട്ട ഡ്രസ്സാലെ തന്നെ ഇറങ്ങിപ്പോകുന്നതാണ് കാണുന്നത്. കുറച്ച് ഡ്രസ്സ് എടുത്ത് ബാഗിൽ വെച്ചു എന്നല്ലാതെ ഒരു പ്രിപ്പയറും ഇല്ലാതെ ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അത്രയ്ക്കും ലേസി ആയിട്ടാണ് ഞാൻ ഒരു ട്രിപ്പ് ഇറങ്ങിയത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഇതായിട്ട് ഇറങ്ങിയത് കേട്ടോ. പിന്നെ ഇവിടെ കയറി കുറച്ച് മിക്കുവിന് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളൊരു കോയമ്പത്തൂരല്ല കേട്ടോ, ഏതോ തമിഴ്നാട് എത്തിയായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുത്തു. പിന്നെ മിക്കുവിന് ഒരു ഉഴുന്നോടോ അടിച്ചു. മിക്കു ഇഡ്ഡലി അന്നേരം കഴിച്ചില്ലായിരുന്നു. സാധാരണ മിക്കു ഇഡ്ഡലി കഴിക്കാറുണ്ട്, അപ്പോൾ ഇഡ്ഡലി കഴിച്ചില്ല. അപ്പോൾ ഉഴുന്നോടെ എടുത്തപ്പോൾ നല്ല മുരിമുരിയെന്നിരിക്കുന്ന ഉഴുന്നോടിയായിരുന്നു രാവിലെ തന്നെ. അപ്പോൾ അത് കഴിച്ചു. അതുപോലെ തന്നെ ഇച്ചിരി വെള്ളവും കുടിച്ചു കേട്ടോ മിക്കു. അപ്പോൾ ഞങ്ങൾ രണ്ട് ഇഡ്ഡലിയും അതുപോലെ തന്നെ സാമ്പാറുമാണ് പറഞ്ഞത്. എനിക്ക് എനിക്ക് എന്തല്ലോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേരളം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫുഡ് അത്ര ശരിയാവത്തേയില്ല. എന്താണെന്നറിയാൻ പാടില്ല, കേരളം സത്യം പറഞ്ഞാൽ നമ്മൾ ഒത്തിരി ട്രാവൽ ചെയ്യുന്നുണ്ട് എങ്കിലും ഈ ഫുഡിൻ്റെ കാര്യം വരുമ്പോൾ എൻ്റെ ഇത് മാറും കേട്ടോ. എനിക്കങ്ങ് ശരിക്കും അങ്ങ് പിടിക്കത്തില്ല ഫുഡൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ രണ്ട് ഇതൊക്കെ കഴിച്ചോളൂ. പിന്നെ നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയി. പിന്നെ നമ്മൾ വേളാങ്കണ്ണിയിൽ എത്തി കേട്ടോ. വേളാങ്കണ്ണിയിലെത്തി നമ്മൾ ഡ്രസ്സൊക്കെ മാറി പള്ളിയിലോട്ട് പോയി. അതായത് അന്ന് നമ്മൾ രാത്രി തലയ്ക്ക് സത്യത്തിൽ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ, കാരണം രണ്ട് ദിവസം കഴിഞ്ഞിട്ടല്ലേ വീട്ടിൽ തിരിച്ചു വരുന്നത്. അന്നേരമാണ് ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ പിന്നെ വെള്ളങ്ങണ്ണി പള്ളിയിലെത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആദ്യം. അതായത് ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്നും വീഡിയോ എടുത്തില്ല, അതാണ് ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതെയായി പോയത്. വീഡിയോ എടുക്കാനൊരു ഇതും ഉണ്ടായിരുന്നില്ല, എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ റൂമിലെത്തി ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം പുറത്തോട്ട് വന്നു. ഞങ്ങൾ ഉറങ്ങി, നന്നായിട്ട് ഉറങ്ങി, റൂമൊക്കെ എടുത്ത് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് കേട്ടോ പള്ളിയിലോട്ട് വന്നത്. അപ്പോൾ ഞാനും ബേസിലും പൊറോട്ട ഓർഡർ ചെയ്തു, പപ്പയും മമ്മിയും കൂടി ചപ്പാത്തിയാണ്. അവർക്ക് അങ്ങനെ ഒരുപാട് ഇതായിട്ടുള്ളതൊന്നും കഴിക്കാൻ പാടില്ല മമ്മിക്ക്. അപ്പോൾ അതുകൊണ്ട് മമ്മി ചപ്പാത്തി ഓർഡർ ചെയ്തു കേട്ടോ. പൊറോട്ടയാണെങ്കിലും നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല, അടിച്ച് വരുത്തിയ പൊറോട്ടയൊന്നുമല്ല, അത് കുട്ടി പൊറോട്ടയായിരുന്നു. മിക്കു തൈരാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, മമ്മിയുടെയും പപ്പയുടെയും ഇടയിൽ കിടന്ന് ഇരുന്ന് ഇച്ചിരി ഇതും ഇത് കഴിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ചപ്പാത്തിയും കഴിച്ചു, കുറച്ച് തൈരും കഴിച്ചു കേട്ടോ. തൈര് കിട്ടും ഇവിടെ. പിന്നെ ഞങ്ങൾ പള്ളിയൊക്കെ വന്ന് കറങ്ങി. ഓൾറെഡി നമ്മൾ ഇതിനു മുമ്പ് പള്ളിയിൽ വന്നിട്ടുണ്ട്, വേളാങ്കണ്ണി പള്ളിയിൽ വന്നിട്ടുണ്ട്. എനിക്കൊരു മിക്കുവിനെ ഞാൻ 3 മാസമോ 4 മാസമോ ഉള്ളപ്പോഴാണ്. അപ്പം നമ്മൾ ഇവിടെ നേർച്ച നടത്തണ്ടായിരുന്നു, തൊട്ടി കെട്ടിയേക്കാന്ന് അങ്ങനെ വന്നതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ തവണ ഫുള്ള് പള്ളിയിൽ കയറി, ഫുള്ള് റൗണ്ട് അടിച്ച്. അതുപോലെ തന്നെ എല്ലായിടത്തും ചാപ്പൽ, ഇവിടെ കുറേ ചാപ്പലുണ്ട് കേട്ടോ, കുട്ടിക്കുട്ടി ചാപ്പലുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കയറി പ്രാർത്ഥിച്ച് നമ്മൾ ഇറങ്ങി. ഇവിടെയൊന്നും നമ്മൾ അന്ന് വന്നപ്പോൾ കയറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ കയറി ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓൾറെഡി ഞാനൊരു കുട്ടി റീലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനകത്തൊക്കെ കണ്ടാണ്. പിന്നെ നമ്മൾ ഇപ്പുറത്തെ വശത്തോട്ട് ഇറങ്ങി, നമ്മൾ ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾ ബീച്ചിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ നമ്മൾ ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. മിക്കു നീ ഭയങ്കര മിക്കു ഭയങ്കര കുസൃതിയായിരുന്നു കേട്ടോ. ഇവിടെ വാടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവും, ഇവനെ പിന്നെ രണ്ട് കയ്യിലും പിടിക്കാതെ ഒരു രക്ഷയില്ല, കൈ വിട്ട് അവൻ്റെ പാട്ട് പോയി പോവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഈ ഇങ്ങോട്ടുള്ള കുറച്ച് നടന്നിട്ട് ഞങ്ങൾ അപ്പുറത്തോട്ട് നടന്ന് ബീച്ചിലോട്ട് പോവുകയാണ് ചെയ്തത്. ഞങ്ങൾ രാത്രിയായി കേട്ടോ, വൈകുന്നേരം സന്ധ്യയ്ക്കായി, ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫോണിൻ്റെ വെട്ടത്തിലുള്ള ആ ഒരു വെട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. 6 മണി 7 മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഒരു ഒട്ടകത്തിനെ കണ്ടു. ഒട്ടകത്തിനെ കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഒന്ന് നിന്ന് കയറണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലേക്കായിരുന്നു. അപ്പോഴായിരുന്നു മിക്കു ഇതേ ഈ സാധനം കണ്ട് ഇതിനകത്തോട്ട് ഓടിയത്. 30 രൂപ കൊടുത്ത് ഇതിനകത്ത് 2 റൗണ്ടൊന്ന് കറങ്ങി വന്നപ്പോഴേക്കും മിക്കുവിന് പേടിയായി, പിന്നെ ഇറങ്ങണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അവന് കയറണം എന്നായി. അവൻ പിന്നെ നമ്മൾ 30 രൂപ കൊടുത്തോണ്ടേ ഇരിക്കണം, നമ്മൾ ഇറങ്ങിക്കയറിയ പിന്നെ 30 രൂപ കൊടുത്തോണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ആ ചേച്ചി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നേനെ. അപ്പോൾ അതങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ മമ്മീനെ നിർബന്ധിച്ച് മമ്മിയോട് കയറിക്കോളാൻ പറഞ്ഞ് മമ്മിയും ബേസിലോടി ആദ്യം മമ്മിയും പപ്പയും കൂടി കയറാമെന്ന് പ്ലാനിട്ടു.
അപ്പോൾ പപ്പ കയറണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മമ്മിയും ബേസിലോടെയും കയറി കേട്ടോ. മമ്മിക്ക് ഇങ്ങനെയൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മമ്മി കയറി. അപ്പോൾ മിക്കുവിനെ കയറ്റി വിടാൻ നോക്കി, പക്ഷെ മിക്കു അതിൻ്റെ ഉള്ളിൽ കയറി വഴി ഭയങ്കര കരച്ചില്ല. അപ്പോൾ പപ്പ അങ്ങനെ തന്നെ തിരിച്ചെടുത്തുകൊണ്ട് വന്നു. പിന്നെ അതിനകത്ത് കയറി ഒരു റൗണ്ടൊക്കെ പോയിട്ട് വന്നു കേട്ടോ. മമ്മിക്ക് പേടിയൊന്നുമില്ല, ബേസിൽ പിന്നെയും പേടിച്ചു എന്നാണ് പറഞ്ഞത്. മമ്മി അങ്ങനെ പേടിച്ച് എനിക്ക് മുട്ടും തരില്ല കേട്ടോ. കാരണം കുതിരപ്പുറത്ത് കയറിയാൽ തന്നെ ഞാൻ കാറിക്കൂവി വെറുതെ ആളെ ഇതാക്കും. അതുകൊണ്ട് ഞാൻ കയറിയില്ല. എന്തിനാവശ്യമില്ലാത്ത പണിക്ക് പോകണേന്ന് വിചാരിച്ച് ഞാൻ കയറിയില്ല. ഞാൻ കയറിയായിരുന്നെങ്കിൽ തീരുമാനമായേനെ എൻ്റെ. പിന്നെ അവിടെ ഒത്തിരി കടകളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല റേറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങൾ. അങ്ങനെ എനിക്കിപ്പോൾ ഇങ്ങനെ ട്രിപ്പ് പോയി ഇങ്ങനെ സാധനം മേടിച്ച് 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 എനിക്കിപ്പോൾ എവിടെ പോയാലും ഒന്നും മേടിക്കണമെന്നില്ല കേട്ടോ. ആദ്യമായിട്ടൊക്കെ നമ്മളിങ്ങനെയൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കണമെന്നും അത് ഇത് മിക്കുവിന് പപ്പ മേടിച്ചു കൊടുത്താണ്. പി എന്ന് കൂവും, എന്നിട്ട് പപ്പയുടെ വായിലോട്ട് വെച്ച് കൊടുക്കും, പപ്പേനെയും കൊണ്ട് ഊതിപ്പിക്കും. അതായിരുന്നു പരിപാടി. അവസാനം പപ്പ അത് ഒളിപ്പിച്ച് വെച്ചു, അവൻ എന്നെയും കൊണ്ട് മതിയായവോളം ഊതിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് ഇത് നമ്മൾ പിറ്റേ ദിവസം രാവിലെയാണ്. നമ്മൾ ഈ റൂമിൽ റൂമാണ് അടുത്തെ, നമ്മൾ പുറത്തുനിന്ന് ഞാൻ കാണിച്ചു തരാം. പുറത്തുനിന്ന് കണ്ടപ്പോൾ ഭയങ്കര സെറ്റപ്പ്, റൂം സെറ്റപ്പ് ഇത് എല്ലാം തോന്നും. അകത്തോട്ട് കയറിയാൽ റൂമിന് ഭംഗിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരുങ്ങി കുളിച്ച് ഞാൻ ഡ്രസ്സൊക്കെ മാറി. ഇവിടെ നല്ല ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ കുളിക്കും. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് വാടി കുളിച്ചു. മിക്ക കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടൊക്കെയാണ് കുളിക്കാൻ പോകുന്നത്. ഇന്നലെ ഒരു കൂളിംഗ് ഗ്ലാസ് മേടിച്ച് കൊടുത്തു. ആ കൂളിംഗ് ഗ്ലാസ് വെച്ച് കുളിക്കാൻ പോയി തിരിച്ച് കൂളിംഗ് ഗ്ലാസ് ഇട്ട് തന്നെയാണ് തിരിച്ച് വന്നത്. വലിയ ആളായേക്കാണ്. അത് കഴിഞ്ഞ് എന്നെ അവന് ഡ്രസ്സൊക്കെ മാറ്റി, അവന് പപ്പ അപ്പോഴേക്കും നമ്മൾ ഇഡ്ഡലിയൊക്കെ മേടിച്ചു കൊണ്ട് ഇഡ്ഡലിയൊക്കെ കൊടുത്തു കേട്ടോ. അവൻ ആ ഒരു ഇഡ്ഡലിയുടെ ആ ഒരു മമ്മി കൈ പിടിച്ചേക്കണ ആ ഒരു കഷ്ണം അവൻ്റെ കയ്യിലിരിക്കുന്ന കഷ്ണമാണ് ഇരുന്നത്. അതിനകത്ത് ഒരു ഇച്ചിരി തിന്നു. പിന്നെ അത് സമയമെടുത്തൊക്കെയാണ് കഴിക്കുക. അവൻ്റെ കാര്യം ഏതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ഒരുപാട് മസാല കൂട്ടി സാധനങ്ങളൊന്നും കൊടുത്തില്ല കേട്ടോ. മിക്കോനെങ്ങനെയാണെന്ന് അറിയില്ല. ഞാനിത് പുതിയതായിട്ട് മേടിച്ച ഡ്രസ്സായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ ട്രിപ്പ് പോകുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് മേടിച്ചതൊന്നുമല്ല, അല്ലാതെ മേടിച്ചായിരുന്നു. അപ്പം അത് ഞാൻ ഇടിയിപ്പിച്ചു. പിന്നെ ആ പി ഊതിക്കൊണ്ട് ഇങ്ങനെ കുറേ നേരം കുറച്ച് നേരം നടന്നു. അതിൽ നിന്ന് ഇങ്ങനെ ഊതുമ്പോൾ അവനിങ്ങനെ അങ്ങോട്ട് ഊതുമ്പോൾ ഒരച്ച കേൾക്കുമല്ലോ, അതവന് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് അകത്തോട്ട് നോക്കുമ്പോൾ ഈ റൂം കാണുമ്പോൾ ഒരു ഭംഗിയില്ലെങ്കിലും ദൈ ഒരു പുറമൊക്കെ കാണാൻ നല്ല ഇതുണ്ട്. ലിഫ്റ്റ് ഉണ്ട്. പുറത്തുനിന്ന് കാണാനൊക്കെ നല്ല വെൽ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു. അകത്ത് കാണാൻ അത്ര ഭംഗിയില്ലെന്നേ ഉള്ളൂ കേട്ടോ. പുറത്തൊക്കെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്നോടി ഒന്ന് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി. പിന്നെ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. എങ്ങോട്ട് വന്ന് മിണ്ടിയായിരുന്നു കേട്ടോ സബ്സ്ക്രൈബേഴ്സ്. കുറേ രണ്ട് മൂന്ന് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഞങ്ങളിങ്ങനെ മുടി കണ്ടപ്പോൾ ഇത് എന്ത് മുടിയാണ്, ഒറിജിനലാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെന്ന് ചോദിച്ചപ്പോൾ അത് സിന്തറ്റിക് ആണെന്ന് തോന്നുന്നു. കാരണം സ്പ്ലിറ്റൻസ് ഒന്നും കണ്ടില്ല. പിന്നെ അതുപോലെ തന്നെ പിടിച്ചിട്ട് സിന്തറ്റിക് പോലെയാണ് ഫീൽ ചെയ്തത്. ഞങ്ങൾ മേടിച്ചൊന്നും ഇല്ല കേട്ടോ. 80 രൂപയാണ് ഒരു പീസിന് പറഞ്ഞിരുന്നത്. മേടിച്ചൊന്നുമില്ല. പിന്നെ പൂവും മുഴം നല്ല നമ്മുടെ ബ്രൈഡ്സിനൊക്കെ കെട്ടാൻ പറ്റും. അങ്ങനെ കൊട്ടിക്ക് കിട്ടിയ മുല്ലപ്പൂവാണ്. മുഴ 50 രൂപയുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ചത് 60 രൂപയ്ക്കായിരുന്നു നമുക്ക് ഒരു വർക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ 50 രൂപയ്ക്ക് നല്ല കട്ടിക്ക്, അയ്യോ അടുപ്പിച്ച് അടുപ്പിച്ച് കട്ടിക്കാണ് കിട്ടിയത്. പിന്നെ കുറച്ച് നേരം മിക്കുവിൻ്റെ ഷോയൊക്കെ ആയിരുന്നു. ഞാനൊരു സ്കാർഫ് മേടിച്ചു കേട്ടോ. 100 രൂപയാണായത്. നാട്ടിൽ 100 രൂപയോ 50 രൂപയോ അങ്ങനെ എങ്ങാണ്ടാണ് ഇത് ഒരു സ്കാർഫ്. പള്ളിയിൽ പോകുമ്പോൾ എനിക്ക് സ്കാർഫ് ഇല്ല. എന്തെങ്കിലും എനിക്ക് ഈ ഷോളുള്ള ഡ്രസ്സൊക്കെ കുറവാണ്. അപ്പോൾ അങ്ങനെ പിന്നെ കുറേ സാധനങ്പത്ത് രൂപ 20 രൂപ 30 രൂപ 40 രൂപ 50 രൂപയുടെയൊക്കെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വെറൈറ്റികളായിട്ട് കുഞ്ഞു പിള്ളേരുടെയൊക്കെ ഇതൊക്കെ ഭയങ്കര റേറ്റായിരുന്നു കേട്ടോ. അയ്യോ എനിക്ക് ഓർക്കുമെന്നു ഇതൊക്കെ ഭയങ്കര റേറ്റായിരുന്നു കേട്ടോ. 50 രൂപ 60 രൂപ ഭയങ്കര റേറ്റ് ആയിരുന്നു. ഭയങ്കര റേറ്റ് മീൻസ് അതൊരു റേറ്റാണ്. പക്ഷെ നല്ലതായിരുന്നു, കാണാൻ രസമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഒന്നും മേടിച്ചിട്ടൊന്നുമില്ല. ഒന്നും മേടിച്ചില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ട് ഒന്നും മേടിച്ചിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ മേടിച്ച് 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 എനിക്ക് വെക്കാൻ സ്ഥലമില്ലാതെ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മേടിക്കൽ നിർത്തി. പിന്നെ മിക്കുവിന് കളിപ്പാട്ടം മേടിച്ചു കേട്ടോ. അപ്പം മിക്കും പപ്പയും ദൈവം ഇവിടെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അവനൊരു മിഠായി മേടിച്ചു കൊടുത്ത് അത് തിന്നുകൊണ്ടിരിക്കുകയാണ്. മമ്മി ഏതോ ഒരു കടയിലുണ്ട്, ബേസിലോടെയുണ്ട്. പിന്നെ ഞാനൊരു വേളാങ്കണ്ണി മാതാവിൻ്റെ ഫോട്ടോയും യേശുവിൻ്റെ ഒരു ഫോട്ടോയും, കുഞ്ഞു ഫോട്ടോയാണ് കേട്ടോ, 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെ കണ്ടോ, ഒരു വേളാങ്കണ്ണി മാതാവും അതുപോലെ തന്നെ ഒരു യേശുവിൻ്റെ ഫോട്ടോയും കൂടി മേടിച്ചു കേട്ടോ. കുഞ്ഞിത് നമുക്ക് ഈ
എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ പാകത്തിനുള്ള കുഞ്ഞു സൈസാണ്, വെയിറ്റൊന്നുമില്ല. അപ്പോൾ നമുക്കിത് കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചാണ്ടോ, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സ്പൂണൊക്കെ 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ, മേടിച്ചൊന്നുമില്ല. ഞാൻ അങ്ങനെ നോക്കി ആദ്യം എടുത്തു, അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അങ്ങനെ തന്നെ എടുത്തു വെച്ചു. 10 രൂപയുടെ സ്പൂൺ, 10 രൂപയുടെ സാധനങ്ങളൊക്കെ അടി ഈ സൈഡിൽ ഇടിക്കേണ്ട മുഴുവൻ. അത്ര ഇത് തന്നെ നല്ല ക്ഷീണം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നീ ക്ഷീണത്തിൻ്റെ ആണ് കേട്ടോ കൊട്ടുപോയി വരുന്നത്, സോറി. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിത് ഇതുപോലത്തെ ഇപ്പോൾ കുറേ കുട്ടി കുട്ടി പേന പെൻസിൽ, അതുപോലെ തന്നെ റബ്ബർ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മിക്കൂന് ഇതുപോലത്തെ PP എന്ന പീക്കട സാധനം വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവസാനം ഒരു തത്തയിൽ ഒതുക്കി കേട്ടോ, ഒരു തത്തയാണ് മേടിച്ചു കൊടുത്തത്. ഇത് ഞാൻ മേടിച്ചു കൊടുത്തില്ല, ഇത് പക്ഷേ നല്ലതായിരുന്നു കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു. അവിടെ നിന്ന് മേടിക്കേണ്ടിയായിരുന്നു, അപ്പുറത്തോട്ടൊന്നും മേടിക്കാൻ നിൽക്കണ്ടായിരുന്നു, ഇവിടെ നിന്ന് മേടിച്ച് ഉണ്ട് പറഞ്ഞെങ്കിൽ നല്ലതായിരുന്നു. എനിക്ക് ഇത്തവണത്തെ ട്രിപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വില കണ്ടിട്ട് വില ചോദിച്ചിട്ടുള്ള ഒരു എക്സ്പ്രഷനായിരുന്നു എൻ്റെ. എല്ലാം കൊണ്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്താ, ഒന്ന് കാലാവസ്ഥ അല്ലായിരുന്നു, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ചൂടുള്ള സമയത്തൊന്നും പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ മുടി ഭയങ്കര കൊഴിച്ചിലാണ് കേട്ടോ, എനിക്ക് എന്താ സംഭവിച്ചേക്കണേന്ന് അറിയാൻ പാടില്ല. പിന്നെ നമ്മൾ റോസ്മേരിയുടെ ഒരു പാക്കറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. റോസ്മേരിയുടെ ഇങ്ങനെ വാട്ടർ തേച്ചാൽ മുടിക്ക് ഉണ്ടാവുന്നുണ്ട്, കിളിക്കുന്നുണ്ട് എന്നൊക്കെ കേട്ടതുകൊണ്ട് മാത്രം ഞാൻ മേടിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് റോസ്മേരിയുടെ ഒരു ഇത് മേടിച്ചു, നമുക്കതിൻ്റെ വാട്ടർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എന്തായാലും ഇടാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പാക്കറ്റിന് 80 രൂപ ആയിരുന്നു. നാട്ടിലെങ്ങനെയാണ് റേറ്റ് എന്ന് എനിക്കറിയില്ല, നാട്ടിൽ പോകാൻ സമയം കിട്ടിയില്ല. പലചരക്ക് കടയിലല്ലോ, മറ്റേ കടയിൽ, അങ്ങാടിക്കടയിൽ എനിക്ക് പോകാൻ സമയം കിട്ടില്ല. അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ അത് മേടിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അത് ഒരെണ്ണം മേടിച്ചു, 80 രൂപ മേടിച്ചു. വേറെ എന്തെങ്കിലും മേടിക്കാനുണ്ടോ എന്നുള്ള തിരയിലാണ് ആ കാണുന്നത്. ഞാനൊന്ന് വേറെ ഒന്നും മേടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. മിക്കൂർ ഈ തത്ത മേടിച്ചു കൊടുത്തു, പിന്നെ തത്ത നല്ല തത്തയാണ്ടോ, PP എന്ന് വെച്ച് ചെയ്യിപ്പിക്കും. പക്ഷേ മിക്കു എന്നെ കാക്ക തത്ത എന്നൊക്കെ പറയുമെങ്കിലും അവൻ ഇടയ്ക്കിടയ്ക്ക് കാക്കാന്നും ഇടയ്ക്കിടയ്ക്ക് തത്താന്നുമാണ് വിളിക്കേണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പതിയെ പതിയെ നടന്നു വന്ന് ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ കംപ്ലീറ്റ്ലി ഈ ഒരു 3 ദിവസത്തെ വീഡിയോ ഞാൻ ഒന്നും എടുത്തല്ല, 3 ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഈ ഒറ്റ ഇതാക്കി ഷോർട്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താ പറയുക, വെള്ളം കുടിക്കാൻ ഭയങ്കര ദാഹമായിരുന്നു, ചൂടിൻ്റെയും ആവിയെടുത്തിട്ടും ഒക്കെ ആണെന്നുണ്ടെങ്കിലും. പിന്നെ നമ്മൾ കടലിൻ്റെ സൈഡിൽ കൂടിയാണ് നടന്നുകൊണ്ടിരുന്നത്, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോരാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തിരിച്ചു പോരുമ്പോൾ എന്തായാലും ഇത്രയൊക്കെ വന്നല്ലേ, അപ്പോൾ പിന്നെ തിരിച്ചു പോകുമ്പോൾ കമ്പം തേനി വഴി മുന്തിരിത്തോട്ടമൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് നിർത്തിയൊക്കെയാണ് പോയത്. പിന്നെ നമ്മൾ പനന്തൊങ്ക്, അതിന് ഇപ്പോൾ എന്താണ് എല്ലാവരുടെ നാട്ടിലും പറയണേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പപ്പ അത് അല്ലാതെ കഴിച്ചു കേട്ടോ, മറ്റിങ്ങനെ തൊണ്ട് കളയാതെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം, അതും ഹെൽത്തിയാണ്. തൊണ്ട് കളഞ്ഞു വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. പിന്നെ മിക്കുവിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കലായിരുന്നു പരിപാടി ബേസലിന്, പിന്നെ പുറത്തിറക്കി ഇരുന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം നിർത്തിയും കയറിയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, കമ്പം തേനി വഴി നമ്മുടെ മുന്തിരിത്തോട്ടമൊക്കെ കയറിയിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചാണ്. ഇവിടെയൊക്കെ ഒത്തിരി കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കോളിഫ്ലവറായിട്ടും അതായിട്ട് ഇതായിട്ട് ഇതൊക്കെ മുന്തിരിത്തോട്ടമൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് കയറി ഇങ്ങനെ ചോദിച്ചിട്ട് ഓരോ സ്ഥലമുണ്ട്, വിസിറ്റിങ്ങിൻ്റെ ഒരു സ്ഥലമുണ്ട്, അപ്പോൾ അവിടെയാണ് കൂടുതലും എല്ലാവരും വന്ന് പോകുന്നതൊക്കെ. അപ്പോൾ ഞങ്ങൾ വിസിറ്റിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ പപ്പ ചോദിക്കാൻ വേണ്ടി പോയേക്കാണ്. അപ്പോൾ വേറൊരു സ്ഥലത്ത് ഞങ്ങൾ ഈ വഴി പോയപ്പോൾ വേറൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ വിസിറ്റിങ്ങിനൊന്നുമല്ല, പക്ഷേ ആ ചേട്ടനെ ഞങ്ങൾക്ക് തുറന്ന് കാണിച്ചു തന്നു കേട്ടോ. അത് ഇത് പച്ചയാണ്, പഴുത്ത് വന്നിട്ടില്ല, പക്ഷേ നല്ല വലിയ കൊലകളൊക്കെയാണ്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു, ആ ഒരു കൊലയൊക്കെ കാണാൻ. പച്ച കളറാണെങ്കിലും ഇത് പഴുത്ത് വരും, ചുമന്ന മുന്തിരിയാണ്, ഇത് പഴുത്ത് ഇനി വരും. കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അവിടെ നിന്ന് ഒരു 20 കിലോമീറ്റർ മാറിയിട്ടാണ് അടുത്ത മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നത്. അടുത്തടുത്ത് ഒത്തിരി ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരും ഓപ്പൺ അല്ലായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം അപ്പാ ചേട്ടൻ അപ്പുറത്ത് വിളവെടുപ്പ് കഴിഞ്ഞ ഇപ്പുറത്തെ വശത്ത് വിളവെടുപ്പ് കഴിഞ്ഞപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ പറക്കാതെ വിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ ചേട്ടൻ നമ്മളോട് പറിച്ചോളം പറഞ്ഞു. പിന്നെ വിഷം ഒന്നും അടിച്ചിട്ടില്ല, ധൈര്യമായിട്ട് തിന്നോളാനും പറഞ്ഞു കേട്ടോ. വിഷം അടിക്കാത്തതാണ് എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അറിഞ്ഞുകൂടാ എല്ലാവരും എങ്ങനെയാണ് ചെയ്യണേന്ന്. അപ്പോൾ ഈ തോട്ടത്തിൽ ചേട്ടൻ പറഞ്ഞത് ഇവിടെ വിഷമൊന്നും അടിക്കുന്നില്ല മക്കളെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കുറേയൊക്കെ മേടിച്ചു, അല്ല കുറേ മേടിക്കല്ല, ഇവിടെ ഇങ്ങനെ ഉണ്ടായി കിടക്കണ്ടായിരുന്നു, അത് നമ്മൾ പറിച്ചെടുത്തു. പിന്നെ ചേട്ടൻ പറിച്ചോളാൻ പറഞ്ഞു, അപ്പോൾ നമ്മൾ പറിച്ചെടുത്തു കേട്ടോ. പക്ഷേ ഇതൊരു ഭാഗ്യമായിരുന്നു, അപ്പുറത്ത് ചെന്നപ്പോൾ പറിക്കാൻ പോയിട്ട് തൊടാൻ കൂടി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇവിടുന്ന് ഞങ്ങൾ റീലൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു, പറിച്ചു, വീഡിയോസ് എടുത്തു. നല്ല മധുരമായിരുന്നു, തേന്തുള്ളി മധുരമായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു മുന്തിരിക്ക്. ഈ ഒരു മധുരം അപ്പുറത്ത് ഉണ്ടോയെന്നോ എന്ന് അറിഞ്ഞുകൂടാ. അത് ഞങ്ങൾ പോയി ഞങ്ങൾ പാക്കായിട്ടാണ് മേടിച്ചായിരുന്നു. അപ്പോൾ ഇത് തേൻതുള്ളി മധുരമായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ.
മിക്ക പിന്നെ ചേട്ടന് ടാറ്റയൊക്കെ പറഞ്ഞ് നല്ല മധുരമായിരുന്നു ഞങ്ങളത് കൊണ്ട്. അപ്പോൾ ആ ചേട്ടന് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെയൊക്കെ നിറച്ചുണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ രണ്ടാമത് വിസിറ്റിങ്ങിന് വന്ന സ്ഥലമാണ്. ഈ സ്ഥലത്താണ് എല്ലാവരും വരുന്നത്. ഇവിടെ ടൂറിസ്റ്റ് ബസ്സും ഒത്തിരി ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. വൈൻ കിട്ടുമായിരുന്നു. ഒരു ഗ്ലാസ് വൈന് 100 രൂപ. ഞാനൊരു ഗ്ലാസ് കുടിച്ചു, മിക്കുവിനൊരു തുള്ളി കൊടുത്തു. മിക്കു കുടിച്ചിട്ടുള്ളൊരു എക്സ്പ്രഷൻ കാണേണ്ട തെറ്റിയായിരുന്നു. അപ്പോൾ ഞാനൊരു ഗ്ലാസ് കുടിച്ചു, ബേസിൽ ഒരു ഗ്ലാസ് കുടിച്ചു, മമ്മി കുടിച്ചില്ല കേട്ടോ. മമ്മി ഒരു തുള്ളി പോലും കുടിച്ചില്ല. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുട്ടിയെ കുട്ടിയെ നമുക്ക് 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് തന്നായിരുന്നു കേട്ടോ. ഫോട്ടോ ഒക്കെ എടുത്ത് തന്ന് മിക്കുവിനൊരു മുന്തിരി കഷ്ണം കൊണ്ടേ കൊടുത്താൽ മിക്കു അവിടെ തന്നെ അന്യ ചേച്ചി അത് പച്ചാ ഇത് പച്ചാ കണ്ട് ചേച്ചിമാരെല്ലാം വിളിച്ച് അത് പച്ചാ ഇത് പച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുമായിരുന്നു. അവസാനം ഞാൻ ആ വൈൻ മുഴുവൻ കുടിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വലിയ കട്ടൊന്നും തോന്നിയില്ല, പക്ഷേ നല്ല മുന്തിരി വൈൻ ആയതുകൊണ്ട് മുന്തിരിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ മുന്നിട്ട് നിൽക്കണേ കൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരുന്നു. ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അപ്പുറത്ത് പോയി ഞങ്ങൾക്ക് ഭാഗ്യമായിപ്പോയി. അവിടെ നിന്ന് ഞങ്ങൾക്ക് പറക്കാൻ പറ്റി. ഇവിടെ നമുക്ക് പറക്കാനുള്ള ആ ഒരു ഇതില്ല, അങ്ങനെ പറക്കാൻ പാടില്ല എന്നാണ് പറയണത്. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം ബേസിലെ ഞാൻ കിറങ്ങി എന്ന് കാണിച്ചതാണ്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ കുറച്ച് വൈൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. 450 രൂപ കേട്ടോ. 750 മില്ലിക്ക് 750 ml 450 രൂപ. പിന്നെ കുറച്ച് മുന്തിരി മേടിച്ചു പപ്പ. 3 കിലോ മുന്തിരിയും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഇന്നത്തെ യാത്രയും ഇത്രയും ദിവസത്തെ യാത്ര നമ്മൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.